തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാമനപുരം നദിയുടെ സമീപത്തുകൂടിയുള്ള റോഡിന് കൈവരി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ തുടർകഥയാകുന്ന ഇവിടെ സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ പലതവണ നദിയിലേക്ക് വീണിട്ടുണ്ട്. ദേശീയപാതയിൽ നിന്ന് ചിറയിൻകീഴിലേക്ക് പോകാനുള്ള പ്രധാന ഇടവഴിയാണ് മാമം പാലത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന ഈ റോഡ്. ഏകദേശം 1 കിലോമീറ്ററോളം വാമനപുരം നദിക്ക് സമീപത്തുകൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. സമീപത്തുള്ള സ്കൂളിൽ നിന്ന് 30 കുട്ടികളെയും കൊണ്ടുവന്ന സ്കൂൾ വാൻ ഈ നദിയിലേക്ക് വീണിരുന്നു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലാണ് അന്ന് കുട്ടികളെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചത്. അന്നു മുതൽ നാട്ടുകാർ കൈവരി ആവശ്യമായി അധികാരികൾക്ക് മുന്നിൽ വയ്ക്കുന്നു. പിന്നെയും ധാരാളം വാഹനങ്ങൾ നദിയിലേക്ക് വീഴുകയും ചെയ്തു. ഇതിന്റെ പാർശ്വഭിത്തികൾ ഇല്ലാത്തത് മൂലം വളരെയധികം യാതനകളാണ് ഈ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപകടങ്ങൾ തുടർക്കായിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ പാർശ്വഭിത്തി കെട്ടുന്നതിനെ കുറിച്ച് സർക്കാരോ മറ്റ് ജനപ്രതിനിധികളോ മൗനമാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇടപെട്ട് അടിയന്തരമായി ഈ ആറിന്റെ നദിയുടെ കരയിൽ പാർശ്വഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ്. MP, MLA, തദ്ദേശ പ്രതിനിധികൾ എന്നിവരെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഇന്നും വാഗ്ദാനമായി തന്നെ ഇത് നിലനിൽക്കുന്നു. മനോരമ ന്യൂസ്, ചിറയിൻകീഴ്.